നമസ്കാരം ബി എൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിരോധ മേഖലയിലും ഇന്ത്യയുമായി കൂടുതൽ സഹകരണം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് സൗദി അറേബ്യ ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്തമായുള്ള നാവികാഭ്യാസം അടുത്ത വർഷം ആരംഭിക്കുകയാണ് നാളിതുവരെ സൗദി അറേബ്യയുടെ ഏറ്റവും മികച്ച സൈനിക പ്രതിരോധ പങ്കാളി പാകിസ്ഥാനും അമേരിക്കയുമൊക്കെയാണ് അമേരിക്കയുമായി ഇപ്പോഴും സൗദി അറേബ്യ നല്ല ബന്ധം തുടരുകയും ചെയ്യുന്നു അതേസമയം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ജമ്മു കാശ്മീർ വിഷയത്തിൽ തുർക്കിയും മലേഷ്യയും സ്വീകരിച്ചതുപോലെ ഒരു നിലപാടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് കുറഞ്ഞപക്ഷം അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സൗദി അറേബ്യയിൽ നിന്നെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ ഒരു പരാമർശമെങ്കിലും ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താകുന്ന തരത്തിലായിരുന്നു സൗദി അറേബ്യയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും നിലപാട് ജമ്മു കാശ്മീർ വിഷയത്തിൽ ആത്യന്തികമായി അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് സൗദി അറേബ്യയുടെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടായത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എന്നതിനപ്പുറം ജമ്മു കാശ്മീരിലെ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കുവാൻ പ്രത്യേകം സൗദി ശ്രദ്ധിക്കുകയും ചെയ്തു ഒരേ സമയത്ത് പാകിസ്ഥാനേയും ഇന്ത്യയെയും പിണക്കാതെയുള്ള നിലപാടാണ് സൗദി അറേബ്യ കൈക്കൊണ്ടത് ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പാണ് പാകിസ്ഥാന് സൗദി അറേബ്യയുടെ ഉള്ളത് എന്നാൽ സൗദി അറേബ്യയുടെ വലിയ നിക്ഷേപങ്ങൾ പാകിസ്ഥാനിലുണ്ട് സൗദി അറേബ്യ പിണക്കിക്കൊണ്ട് നിലനിൽക്കാനാകില്ല എന്ന ഉത്തമ ബോധ്യവും പാകിസ്ഥാനുണ്ട് പക്ഷെ അതേസമയം പാകിസ്ഥാനേക്കാൾ എന്തുകൊണ്ടും കൂടുതൽ മികച്ച സുഹൃത്തും പങ്കാളിയും ഇന്ത്യ ആയിരിക്കുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ സൗദി അറേബ്യൻ ഈ നയം മാറ്റം എല്ലാം പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ഒന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടായപ്പോൾ അമേരിക്ക പാക് ബന്ധത്തിൽ വലിയ അകൽച്ചയുണ്ടായി പാകിസ്ഥാൻ ചൈനയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനിയൊരു സൗഹൃദ ബന്ധം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ പഴയതുപോലെ ഉണ്ടാകില്ല എന്ന കാര്യം ഏതാണ്ട് വ്യക്തവുമാണ് അതേ സമയത്ത് അമേരിക്ക ഇന്ത്യയുമായി അടുക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ അടുത്ത സുഹൃത്തു കൂടിയായ സൗദി അറേബ്യയും പാകിസ്ഥാനോട് ക്രമേണ അകലം പാലിക്കുകയാണ് അതേസമയത്ത് ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുകയാണ് സ്വാഭാവികമായി ഇത് ഭാവിയിൽ പാകിസ്ഥാനേക്കാൾ മികച്ച സുഹൃത്തും പ്രതിരോധ രംഗത്തെ പങ്കാളിയും ഇന്ത്യയാകും എന്ന സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിപ്പെടുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് സൗദിയിൽ പുതിയ കിരീടാവകാശിയുടെ നിലപാടുകൾ തീർച്ചയായിട്ടും തികച്ചും വ്യത്യസ്തമാണ് എന്നതുകൂടിയാണ് കിരീടാവകാശിയുടെ നിലപാട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സൗദി രാജാവിൽ നിന്നും പല കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ട് തന്നെ തുടരുകയാണ് ഇന്ത്യ സൗദി ബന്ധം ഇപ്പോൾ പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണാധികാരിയാണ് ഇനി സൗദിക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സൗദി രാജാവിന്റെ നിലപാടുകളെല്ലാം പിന്നീട് മാറുമെന്ന കാര്യവും ഉറപ്പാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത് സമീപ ഭാവിയിൽ തന്നെ പാകിസ്ഥാനോട് വലിയ അകലം പാലിച്ചുകൊണ്ട് സൗദി അറേബ്യ പ്രതിരോധ രംഗത്തും ഇന്ത്യയുമായി കൂടുതൽ ബന്ധത്തിലേർപ്പെടുകയും ഇന്ത്യയുമായി സഹകരിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ബി എൻ ന്യൂസ് കേരള